കർമ്മന്യൂസിലേക്ക് സ്വാഗതം ഒരു ദുഃഖകരമായ വാർത്തയാണ് അറിയിക്കാനുള്ളത് പ്രാർത്ഥനകളും തെരച്ചിലുമൊക്കെ വിഫലമായി ദേവനന്ദനയുടെ മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞ ദിവസം കൊല്ലം ഇളവൂരിൽ വീട്ടുമുറ്റത്ത് കളിച്ചു കാണാതായ ദേവനന്ദനയ്ക്കായി ഒരു നാട് മുഴുവൻ തിരയുകയായിരുന്നു ഒപ്പം സോഷ്യൽ മീഡിയയിലടക്കം കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ടും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ എല്ലാം വിഫലമായ കാഴ്ചയാണ് കാണുന്നത് ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി ദേവനന്ദന യാത്രയായി വീടിന് സമീപത്തുള്ള ഇത്തിക്കരയാറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മുങ്ങൽ വിദഗ്ധരുടെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇളവൂർ തടത്തിൽ മുക്ക് ധനേഷ് ഭവനിൽ പ്രദീപിന്റെയും ധന്യയുടെയും മകൾ ദേവനന്ദനെയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കെ കാണാതായത് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടിയെ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് കാണാതാകുന്നത് വീടിനടുത്തെ പള്ളിക്കൽ ആറിന് സമീപത്തെ വഴിയിലൂടെ ഒരു കിലോമീറ്ററോളം പോലീസ് നായ സഞ്ചരിച്ചുവെങ്കിലും തെളിവുകൾ ലഭിച്ചിരുന്നില്ല കൊല്ലം ഏഴുകോൺ ഇളവൂരിലാണ് ആറു വയസ്സുകാരി ദേവനന്ദനെ കാണാതായത് ആറുമാസം പ്രായമുള്ള ഇളയ കുഞ്ഞിനെ ഉറക്കി വീടിന് പിന്നിൽ തുണി അലക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന മകളെ കാണാതായി എന്നാണ് ദേവനന്ദനയുടെ അമ്മ ധന്യ പറഞ്ഞത് തിരികെ എത്തിയപ്പോഴാണ് കുട്ടി വീട്ടിൽ ഇല്ലെന്ന കാര്യം വ്യക്തമാകുന്നത് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായതോടെ ധന്യ അലമുറയിട്ട് കരഞ്ഞതോടെ നാട്ടുകാർ എത്തിയാണ് വിവരം തിരക്കിയതും കുഞ്ഞിനെ കാണാനില്ലെന്ന സത്യം മനസ്സിലാക്കുന്നതും തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെയുള്ള സംഘം ചേർന്ന് കുട്ടിക്കായുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു വീടിനടുത്തെ പള്ളിക്കൽ ആറിന് സമീപത്തെ വഴിയിലൂടെ ഒരു കിലോമീറ്ററോളം പോലീസ് നായ സഞ്ചരിച്ചുവെങ്കിലും മറ്റു തെളിവുകൾ ലഭിച്ചില്ല ഇടയ്ക്ക് വിജനമായ പ്രദേശത്തെ കുറ്റിക്കാടിനടുത്തും പോലീസ് നായ നിന്നു പോലീസ് നായ സഞ്ചരിച്ച വഴിയിലൂടെ പോയാൽ കുളത്തൂപ്പുഴ റോഡിൽ പ്രവേശിക്കാനാകും ആറു വയസ്സുകാരിയെ വീടിന് മുന്നിൽ നിന്ന് പിന്നിലെ കോടിയ പോലീസ് നായ സമീപത്തെ ആളൊഴിഞ്ഞ വീടിന്റെ മതിൽ ചാടിക്കടന്നു എന്നാൽ തിരച്ചിൽ മണിക്കൂറുകളോളം നീണ്ടതല്ലാതെ ദേവനന്ദനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ദേവനന്ദനയുടെ അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് മാതാപിതാക്കൾക്കൊപ്പമാണ് കുട്ടികളുമായി ധന്യ കഴിഞ്ഞിരുന്നത് ചാത്തന്നൂർ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല സംസ്ഥാനത്തൊട്ടാകെ വാഹന പരിശോധനയും നടത്തിരുന്നു പ്രദീപ് കുമാർ ദമ്പതികളുടെ മകളാണ് ദേവനന്ദ വിദേശത്തുള്ള പ്രദീപ് കുമാർ രാവിലെ നാട്ടിലെത്തും ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കമ്മീഷനകം സി ജെ ആന്റണി കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി ദേവനന്ദനെ കണ്ടെത്തുന്നതിനായി കൈകോർത്തിരുന്നു വിദേശത്തു നിന്നുൾപ്പെടെ ദേവനന്ദനയെ കിട്ടിയോ എന്ന ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു കുട്ടിയെ ജീവനോടെ തന്നെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം മുഴുവൻ എന്നാൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയാണ് ദേവനന്ദനയുടെ മൃതദേഹം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ദേവനന്ദനയ്ക്കായി പോലീസിനൊപ്പം നാട് മുഴുവൻ കൈകോർത്തിരുന്നു ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് നാട് മുഴുവൻ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ രാപകലില്ലാതെ ദേവനന്ദനയ്ക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത് തൊട്ടടുത്ത് പുഴയുള്ളതിനാൽ അതിൽ വീണിരിക്കാമോ എന്ന സംശയം ബലപ്പെട്ടിരുന്നു അതിനാൽ പുഴയിലടക്കം തിരച്ചിൽ നടത്തി കൂടാതെ കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിരുന്നോ എന്ന സംശയവും ഉയർന്നിരുന്നു കാരണം അന്യ സംസ്ഥാന തൊഴിലാളികൾ അടക്കം നിരവധി പേർ ഈ പ്രദേശത്തുണ്ട് അതിനാൽ ആ വഴിക്കും തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്നാൽ കുട്ടിയെ കാണാതായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് കേരളത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ദേവനന്ദനയുടെ ചേതനയേറ്റ ശരീരമാണ് കിട്ടിയത് എല്ലാവരുടെയും പ്രാർത്ഥനകളും പ്രതീക്ഷകളും തിരച്ചിലുമൊക്കെ വിഫലമായി ദേവനന്ദന ഇനി കണ്ണീരിൽ കുതിർന്ന ഓർമ്മയായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്